നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗ്രീഡ് സാറാണ്. പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ആയാലും പ്ലസ് വൺ ആയാലും പ്ലസ് ടു ആണെങ്കിലും സി ബി എസ് ഇ ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും പെട്ടെന്ന് നമ്മൾ ഈ പ്രോബ്ലംസ് ഒന്ന് കാണുമ്പോൾ തന്നെ പേടിയാണ്. അങ്ങനെയുള്ളവർക്ക് കമൻറ്റ് ചെയ്യുക ആദ്യം തന്നെ. പ്രോബ്ലംസ് കാണുമ്പോൾ തന്നെ പേടിയാണ്. എങ്ങനെ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം? അത്യാവശ്യം മാർക്ക്, മിനിമം മാർക്ക് എല്ലാവർക്കും മേടിക്കാം. അത്യാവശ്യം ശ്രദ്ധിച്ചാൽ ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. അന്നേരം ഒരു വളരെ സിമ്പിളായി ഞാനൊരു കാര്യം പറഞ്ഞാൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, എ പാർട്ടിക്കിൾ മൂവിങ് വിത്ത് എ വെലോസിറ്റി ഓഫ് 25 meters per second. അന്നേരം നിങ്ങൾ അതിനകത്ത് ഡേറ്റ എഴുതണം. ഡേറ്റ ഒരിക്കലും മാർജിനിൽ എഴുതരുത്, മെയിൻ ഷീറ്റിൽ തന്നെ വി ഈസിക്കൽ ടു. ഇപ്പം 25 meters per second എന്നാണെങ്കിൽ 20 V = 25 meters per second. ഇങ്ങനെ തന്നിരിക്കുന്ന ഡേറ്റ എഴുതുന്നതിന് തന്നെ മാർഗമുണ്ട്. അധ്യാപകർ മാർഗിന് യഥാർത്ഥത്തിൽ കൊതിച്ചിരിക്കുമ്പോഴാണ് ഇത്രയും ഡേറ്റ എഴുതുന്നതിന് മാർഗമുണ്ട്. അന്നേരം പ്രോബ്ലം നമ്മൾ ഫുള്ള് അങ്ങ് ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ട് ഈ ഡേറ്റയെങ്കിലും മിനിമം എഴുതിയാൽ മിനിമം മാർഗം ഒക്കെയാണേ. ഇത് എല്ലാവരും ചെയ്യണം. ഇത് ടെക്നിക്കോ ടിപ്പോ ഒന്നുമല്ല, പക്ഷേ ചെയ്താൽ നമുക്ക് മാർക്ക് കിട്ടും എന്ന് അറിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. ഓക്കെ, ഇനി ഏതൊക്കെ ഇക്വേഷൻസ് പഠിക്കണം? ഇപ്പം നമുക്കിപ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ, ഇതിനകത്ത് മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ പ്രോബ്ലംസ്, അതുപോലെ തന്നെ റിട്ടാർഡേഷൻ്റെ പ്രോബ്ലംസ്, ഓസിലേഷനകത്തെ പ്രോബ്ലംസ്, കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസിയുടെ പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ്, പ്രധാനപ്പെട്ട ഒരു 10 ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസിൻ്റെ ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോകണം. ഇനി നമ്മൾ ഡേറ്റ എഴുതി കഴിഞ്ഞ ശേഷം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ആ ഇക്വേഷൻ വൃത്തിയായിട്ട് എഴുതുക, എന്നിട്ട് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പം നമുക്കിപ്പം ഉദാഹരണം, എഫ് ഈസിക്കൽ എം വി സ്ക്വയർ ബൈ ആർ ആണെങ്കിൽ എമ്മും വിയും ആറും അറിയാമെങ്കിൽ നമുക്ക് എം അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അതിനും മാർഗമുണ്ട്, ഇക്വേഷൻ എഴുതുന്നതിന് മാർഗമുണ്ട്. ലാസ്റ്റ് ഉത്തരം തെറ്റിയാലും നമുക്കൊരു ഒരു ഇത് 3 marks ആണെങ്കിൽ മിനിമം അധ്യാപകരെല്ലാം 2.5 marks അല്ലെങ്കിൽ 2 marks ഉറപ്പായിട്ട് വിട്ടിരിക്കും. അന്നേരം ആദ്യം എല്ലാ കുഞ്ഞുങ്ങളും കയറുന്നത്, എല്ലാ കുഞ്ഞുങ്ങളും കിട്ടേണ്ടത് ഏത് സിലബസിലുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺ ആണെങ്കിലും നിങ്ങൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഡേറ്റ എഴുതണം വൃത്തിയായിട്ട്. തെറ്റിക്കാതെ ഡേറ്റ എഴുതാമല്ലോ, ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നതാണ് ഡേറ്റ, അത് ആ ലെറ്റേഴ്സ് വെച്ച് കൃത്യമായിട്ട് ഡിനോട്ട് ചെയ്യണം. ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസർ എഴുതുക. ആൻസർ എത്തിക്കഴിയുമ്പോഴും പലപ്പോഴും പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു കാര്യമുണ്ട്, യൂണിറ്റ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് യൂണിറ്റ് എഴുതിയിരിക്കണം. യൂണിറ്റുകളെല്ലാം പഠിച്ചുകൊണ്ട് പോകുകയാണ്. അന്നേരം ഉത്തരം തെറ്റിയാലും നമുക്കൊരു 90% ഒരു മാർക്ക് കിട്ടത്തില്ലേടി, കിട്ടും ഉറപ്പായിട്ട്. അന്നേരം ഏകദേശം പ്രോബ്ലം ചെയ്യുന്ന രീതി, ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് അടുത്ത ദിവസം നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വരും. അന്നേരം ഈസി ആയിട്ട് ചെയ്യാം, ഇത്ര എളുപ്പത്തിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുമോ നമ്മൾ വിചാരിക്കും. ആ രീതി നമ്മൾ ഈസിയായിട്ട് മാഷ് പഠിപ്പിച്ച് തരും. അന്നേരം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പ്രോബ്ലം കണ്ടാൽ പേടിക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. നെവർ എവർ ഗിവ് അപ്പ്.